വളരെ സിമ്പിൾ ആയ ഒരു ബോട്ടിലാറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എടുത്തേക്കുന്ന ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആപ്പിള്, പേരക്ക അതുപോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും അവർ ഇട്ട് വെക്കണത്. കാരണം ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇവിടെ ഒക്കെ എടുത്തിടുമ്പോൾ ചതവൊന്നും വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കവർ അവർ യൂസ് ചെയ്യുന്നത്. ഈ കവർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബോട്ടിലാറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത് മിക്കവരുടെ വീട്ടിലും കിട്ടും. അപ്പോൾ നമ്മളത് വെറുതെ കളയാതെ ഇതുപോലുള്ള എന്താ പറയുക വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കലാവിരുദ്ധത്തിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുപ്പി എടുക്കണം. ഇഷ്ടമുള്ളൊരു ബോട്ടിലെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫെവിക്കോളാണ്, വെള്ളമൊന്നും ചേർക്കണില്ല, നേരിട്ട് തന്നെയാണ് ഫെവിക്കോള് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കുപ്പിയിൽ മൊത്തം എല്ലാ സ്ഥലത്തും എത്തണ പോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഗ്ലൂ ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു തെർമോകോളിൻ്റെ ഷീറ്റാണത്. അപ്പം അത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ താഴെ വരെ എത്തിക്കുക, അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം അതിൻ്റെ ഈ കഴുത്തിൻ്റെ വശത്തായിട്ട് അതൊന്ന് അമർന്ന് നിൽക്കണില്ല, കാരണം താഴത്ത് നിൽക്കുന്ന പോലെ തന്നെ വിടർന്ന് വരണിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കഷ്ണം ചരടെടുത്ത് ചുറ്റി നല്ല ടൈറ്റാക്കി ചുറ്റി കെട്ടിക്കൊടുത്തു. അപ്പോൾ ആ ഗ്ലൂ ഒന്ന് ഒട്ടണ ടൈം വരെ നമുക്ക് ആ കെട്ട് അങ്ങനെ വെച്ചാൽ മതി. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കെട്ടൊക്കെ അഴിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ ചരടൊരു മൂന്നാല് പ്രാവശ്യം ചുറ്റി നല്ല ടൈറ്റാക്കി കെട്ടിവെച്ചു. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞിടക്കണുണ്ടായി, അവിടെയും കൂടി കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സെയിം ഷീറ്റ് തന്നെ ഞാൻ മുകളിൽ കൂടെ കമത്തി കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വെച്ചിട്ട് ഞാനത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടി. ഞാൻ കൈയെടുക്കുമ്പോൾ അതാകെ വിട്ടുപോയിരുന്നു, ആ കാരണം താഴ്ത്തത്തെ പോലെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണില്ല, വിട്ടുപോയിരുന്നു. അപ്പം ഞാൻ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ട് മുകളിൽ കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ കുപ്പിയുടെ താഴത്തെ വശത്തും ഇങ്ങനെ പൊന്തി നിൽക്കണ്ടായിരുന്നു. അപ്പം അതും ചെറുതായിട്ടൊരു ചരട് വെച്ച് കെട്ടിയ ശേഷം മാസ്കിങ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് പറിച്ച് മാറ്റാമല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഈ ബോട്ടിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചരടും ഈ മാസ്കിങ് ടേപ്പും എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ റബ്ബർ ബാൻഡും അഴിച്ച് മാറ്റിയിട്ട് ആ മുകളിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് കത്രിക വെച്ചൊക്കെ വെട്ടി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറ് ഇനാമൽ പെയിൻറ്റാണ്, സാധാരണ ഇനാമൽ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അക്രാലിക് പെയിൻറ്റ് അല്ല, ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ബ്രഷിലാക്കിയിട്ട് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് വരണം, ബോട്ടിലിൻ്റെ അകത്തേക്കും ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഇടയിലൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ബോട്ടിൽ പെയിൻ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതേ നമ്മളെ ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ തന്നെ വെറുതെ വെച്ചാൽ മതി, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും പോരല്ലോ, കുറച്ചുകൂടി ഇതിൽ വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ അക്രാലിക് കളറ് സിൽവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഒക്കെ ഇല്ലേ, അതുപോലത്തെ സിൽവർ കളറ്. അപ്പോൾ ഇത് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്യാതെ വെറുതെ നമ്മളുടെ ഈ പൊടി ഉണ്ടല്ലോ, അതിൻ്റെ പൊടി അത് മാത്രമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് നമുക്ക് ബ്രഷൊന്നും വേണ്ട, ചെറുതായിട്ട് നമ്മളിങ്ങനെ കയ്യിലാക്കിയിട്ട് അതിനകത്ത് പൊന്തി നിൽക്കുന്ന നമ്മൾ ഒട്ടിച്ചില്ലേ അതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പം നല്ല ഭംഗിയുണ്ടാവും, നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അത് മാത്രമായിട്ട് എടുത്ത് കാണും, നമ്മളത് ചെയ്ത് വെച്ച ലൈൻ മാത്രമായിട്ട് എടുത്ത് കാണും. നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്യാനായിട്ട്, നല്ല മിനുസവും നല്ല രസവും ഉണ്ടായിരുന്നു, നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ റെയ്യും സിദ്ധും എല്ലാവരും കൂടി മൊത്തത്തിൽ തേക്കണേയിരുന്നു. അപ്പോൾ ഇതേ പിള്ളേരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. ഇതുപോലുള്ള കാര്യങ്ങൾക്കായാലും എന്ത് കാര്യങ്ങൾക്കായാലും നമ്മൾ കുട്ടികളെയും കൂടി ചെറിയൊരു പങ്കാളിത്തം അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മളെ ബോട്ടിൽ എന്താ പറയുക പെയിൻറ്റിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഈ ഹാപ്പി ബർത്ത്ഡേയുടെ തൊപ്പി ഉണ്ടല്ലോ ആ ക്യാപ്പിൻ്റെ താഴത്തും മുകളിലൊക്കെ ആയിട്ട് നിറച്ചൊട്ടിച്ച് വെച്ചിരുന്നതാണിത്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നാര മക്കള് അതെല്ലാം പറിച്ചെടുത്തു. അപ്പം ഞാനൊന്നും കളയാറില്ല, എല്ലാം ഞാൻ എടുത്തു വെക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ബോട്ടിൽ
നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ പോലെ ഇതൊരു മൂന്നെണ്ണോ നാലെണ്ണോ ഇവിടെ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ചാടിക്കുരു ആണെങ്കിൽ ആ ഗ്യാപ്പിൽ നിറച്ച് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഇതുപോലൊരു ചെയിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അത് ഞാൻ മുകളിലൊന്ന് ബെൽറ്റ് പോലെ കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആ ബബിള് പോലത്തത് മുഴുവനായിട്ടും താഴത്ത് നിരത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ്, ഫുള്ള് ബോട്ടിലിൻ്റെ അടിവശം ഫുള്ള് കവർ ചെയ്യണ പോലെ ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുപ്പി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണം കൂടി അമർത്തണം. അപ്പം നിങ്ങൾക്ക് ഞാൻ തന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. പിന്നെ നമ്മളുടെ ചാനലിൽ ഒരു അടിപൊളി ഗീവ് അവേ വന്നിട്ടുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണുക. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.